ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ യമഹ RX135 റിവ്യൂ വീഡിയോ ആണ്. RX100-നെക്കാട്ടും കുറച്ച് പവറൊക്കെ കൂട്ടി 135 cc-യിൽ 5-speed ട്രാൻസ്മിഷൻ ആക്കിയിട്ടാണ് ഈ വണ്ടി ആദ്യം ഇറങ്ങിയത്. പിന്നെ ഇത് മൈലേജ് ഷോർട്ടേജ് കാരണം ഈ വണ്ടി 4-speed ആക്കിയിട്ട് കമ്പനി ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു പല കമ്പനികളുടെ വണ്ടി ഇപ്പോൾ വണ്ടിൻ്റെ ഒപ്പമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടിനെ കമ്പനിക്ക് പിൻവലിക്കേണ്ടി വന്ന്. അതിനെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽബാറിൽ നിന്ന് തുടങ്ങാം. നല്ല വൃത്തിയുള്ളൊരു ഹാൻഡിൽബാറിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് മിറേഴ്സൊക്കെ സ്ക്വയർ ഷേപ്പിൽ മുകളിൽ കയറിലൊരു മിററൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ക്വിക്ക് തോട്ടിലെ കൺട്രോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു അടിപൊളി കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇമ പലതും എഴുതിയിട്ടൊക്കെ ഉണ്ട്, സ്പീഡും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇമ. പിന്നെ ആക്സിലേറ്ററിൻ്റെ ഭാഗം ഇത് കാണാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കാണിത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും പാസിൻ്റെ സ്വിച്ചും ഹൈ ബീമ് ലോ ബീമ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഹോണിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചോക്കിൻ്റെ കൺട്രോൾ ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് അതും കൊടുത്തിട്ടുള്ളത്. പിന്നെ മീറ്റർ നോക്കുകയാണെങ്കിൽ 3 സെക്ഷനായിട്ടാണ് ഇതിന് മീറ്റർ കൊടുത്തിട്ടുള്ളത്. 3 സ്ക്വയറുകൾ അതിൽ സെൻറ്ററിലാണ് സ്പീഡോ മീറ്റർ വരുന്നത്. 140 km/h വരെയാണ് ഇതിൻ്റെ സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അനലോഗ് ആയിട്ടുള്ള ഓഡോമീറ്റർ തന്നെയാണ്. മുകളിലായിട്ട് എസ്കോർട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള സ്ക്വയറിലാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ഗ്രീൻ കളറിൽ ന്യൂട്രലിൽ ഏറ്റവും താഴെയായിട്ട് ഹൈ ബീമിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് കീ ഹോൾ കാണാം. അതിൻ്റെ മേലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ റൈറ്റ് സൈഡിലത്തെ ഇൻഡിക്കേഷനും കാണാം. താഴത്തേക്ക് വരുമ്പോൾ യമഹൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെലിഞ്ഞിട്ടുള്ള നല്ല നീളമുള്ളൊരു ടാങ്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ടുള്ള ക്യാപ്പൊക്കെ ഫുൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാപ്പ് തന്നെയാണ് ഇത്. വേറൊരു ഷേപ്പാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് അതിൻ്റെ കീ പുഷ് ചെയ്തിട്ട് തുറക്കണം എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ 2 സൈഡിലായിട്ട് യമഹൻ്റെ വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു സ്റ്റിക്കറിങ്ങും അതിൻ്റെ അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ അതിൻ്റെ സൈഡിലായിട്ട് 5-speed എന്നും RX135 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായി ചെറിയൊരു ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തലക്കിൽ ഒരു ക്രോമിയം പ്ലേറ്റിങ്ങും കാണാം. അതിൻ്റെ അവിടെ ആയിട്ടാണ് കിക്കർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ 135 cc-യിലെ ചെറിയൊരു എഞ്ചിന് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ സിലിണ്ടറാണ്, സിലിണ്ടർ ഇങ്ങനെ പോണത് കാണാം. അതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാണ്, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ അവിടെ ആയിട്ട് ഒരു ക്രോമിയം പ്ലേറ്റിങ് കാണാം. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോഴാണ് ഫുട്ബാക്കും റിയർ ബ്രേക്കും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സൈലൻസർ, ക്രോമിയം കളറായിട്ടുള്ള ഒരു സൈലൻസർ തന്നെയാണ്. അതിൻ്റെ മുകളിലായിട്ട് റിയർ ഫുട്ബാക്കും കാണാം. പിന്നെ അതാണ് ഇതിൻ്റെ സസ്പെൻഷൻ, അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള സസ്പെൻഷനാണ്. സീരീസ് സ്പ്രിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിമേ. ഫ്രണ്ടൊക്കെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് ലാമ്പ് വരുന്നത്. നോർമലായ ഹലോജൻ ഹെഡ് ലാമ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണാം. അതൊക്കെ നല്ല വലിപ്പമുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ്. അതിൻ്റെ നേരെ താഴെയായിട്ട് യമഹ നല്ല അടിപൊളിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഫോർക്ക് വരുന്നത്. നോർമലായിട്ട് മെലിഞ്ഞൊരു സസ്പെൻഷൻ ഫോർക്കിനാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മർഗാർഡൊക്കെ വരുന്നത് ക്രോമിയം ഷേപ്പിലുള്ളൊരു ക്രോമിയം പെയിൻറ്റിങ്ങിലുള്ളൊരു മർഗാർഡാണ്. വീൽസൊക്കെ നോർമലായിട്ടുള്ള വീൽസ് തന്നെയാണ്, പാകത്ത് സൈസിലുള്ളൊരു വീൽസ് തന്നെയാണ്. ഫ്രണ്ടിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്. ഈ വണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ബാറ്ററി വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിട്ടുള്ളത്. 5-speed ട്രാൻസ്മിഷൻ ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഫുഡ് ബാഗ് പോലെ തന്നെയാണ് ഇപ്പുറത്തും. പിന്നെ സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ടൊരു കട്ടൊക്കെ വെള്ളം ചെയ്ത് ഉടിപ്പിച്ചിട്ടുണ്ട്. അത് കുറച്ച് ബെൻഡ് ആയതുകൊണ്ടാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ. റിയർ ഫുഡ് ബാഗിന് നേരെ താഴെയായിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് ഇതിലുള്ളത്. ഭയങ്കര സോഫ്റ്റാണ് ചെറുക്കും ഇതിൻ്റെ സീറ്റ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഇത്. ബാക്കിൽ ഗ്രാബാനിൽ കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും പാർസലൊക്കെ വെക്കാൻ പറ്റും ഇവിടെ പഴയ സൈക്കിൾ പോലെ. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. താഴത്ത് മഡ്ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 16 inches. ഇതിൻ്റെ റിയർ ബ്രേക്കും ഡ്രം ബ്രേക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ മഡ്ഗാർഡും ക്രോമിയം കളറിൽ തന്നെയാണ് കാണാം. അതിൻ്റെ ഇവിടുന്നാണ്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതാണ് ഈ വണ്ടീൻ്റെ ചാവി വരുന്നത്. വളരെ സിമ്പിളായുള്ള ഒരു ചാവി തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിമ യമഹ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സിമ്പിളായുള്ള ഒരു കീ ചെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.